നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം നമ്മൾ ഡെയിലി കറന്റ് അഫെയേഴ്സിലെ ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് ആണ് എന്നും പറയുന്ന പോലെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാൻ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ദേശീയ ദന്ത ശുചിത്വ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒന്നാണ് ദേശീയ ദന്ത ശുചിത്വ ദിനമാണ് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നൂറാം ചരമവാർഷികമായിരുന്നു ബാലഗംഗാധര തിലക് ബാലഗംഗാധർ തിലകിൻ്റെ നൂറാം ചരമവാർഷികം എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക് ഫിഫ അഴിമതിയുമായി ബന്ധപ്പെട്ട് രാജിവെച്ച മൈക്കൽ ലോബർ ഏത് രാജ്യത്തിൻ്റെ അറ്റോർണി ജനറൽ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് സ്വിറ്റ്സർലാൻഡ് വിഭ അഴിമതി അഴിമതിയുമായി ബന്ധപ്പെട്ട് രാജിവെച്ച മൈക്കൽ ലോബർ സ്വിറ്റ്സർലൻഡിന്റെ അറ്റോർണി ജനറൽ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ ജേതാവാരാണ് അമർ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അന്തരിച്ച വീലർ ഡീലർ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ ജേതാവാണ് അമർ സിംഗ് അടുത്തത് കോവിഡ് കെയർ സെൻറ്ററുകൾക്കുള്ളവർക്കായി പി പി ഇ അവശിഷ്ട വസ്ത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ കൊണ്ട് വില കുറഞ്ഞ ശയ്യ കിടക്കകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ലക്ഷ്മി മേനോനാണ് കോവിഡ് കെയർ സെൻറ്ററിലുള്ളവർക്കായി പി പി ഇ വസ്ത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ കൊണ്ട് വില കുറഞ്ഞ ശയ്യ കിടക്കകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ലക്ഷ്മി മേനോൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അന്തരിച്ച നാടൻപാട്ട് കലാകാരൻ ആരാണ് ജിതേഷ് കക്കിടി ജിതേഷ് കക്കിടിപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അന്തരിച്ച നാടൻപാട്ട് കലാകാരൻ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും പൈപ്പിലൂടെ ശുദ്ധജലം എത്തിക്കുന്ന ജലജീവൻ പദ്ധതി കേരളത്തിൽ പൂർത്തിയാക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും പൈപ്പിലൂടെ ശുദ്ധജലം എത്തിക്കുന്ന ജലജീവൻ പദ്ധതി കേരളത്തിൽ പൂർത്തിയാവുന്നത് ദ സ്പീക്സ് ഗവർണർ എന്ന പുസ്തകത്തിൻ്റെ രചിതാവാരാണ് പി എസ് പിള്ളയാണ് ദ സ്പീക്സ് ഗവർണർ എന്ന പുസ്തകത്തിൻ്റെ രചിതാവ് പി എസ് പിള്ളയാണ് പദവി ദുരുപയോഗം ചെയ്യുന്ന ആരോപണ ആരോപണത്തിൽ ലോക ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫെന്റിനോയ്ക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയ രാജ്യമേതാണ് സ്വിറ്റ്സർലൻഡാണ് പദവി ദുരുപയോഗം ചെയ്യുന്ന ആരോപണത്തിൽ ലോക ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയുടെ പ്രസിഡൻ്റായ ജിയാനി ഇൻഫെന്റിനോയ്ക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയ രാജ്യം സ്വിസർലൻഡാണ് കോവിഡ് ബാധിച്ചു മരിച്ച കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു യു ഉത്തർപ്രദേശിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കമൽ റാണി വരുൺ കോവിഡ് ബാധിച്ച് അന്തരിക്കുകയുണ്ടായി സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം ഏതാണ് തിരുവനന്തപുരമാണ് സതേൺ എയർ കമാൻഡിന്റെ ഹെഡായിട്ട് ജെ ചലപതി സ്ഥാനമേൽക്കുകയുണ്ടായി എയർ മാർഷൽ ജെ ചലപതി സ്ഥാനമേൽക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഉള്ളടക്കത്തിന് ഗൂഗിളും ഫേസ്ബുക്കും മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവരുന്ന രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് ഉള്ളടക്കത്തിന് ഗൂഗിളും ഫേസ്ബുക്കും മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവരുന്ന രാജ്യം ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നത് എന്നും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുന്നതോടെ ഒപ്പം തന്നെ തൊട്ട് മുമ്പത്തെ ദിവസം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് വരും ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം താങ്ക്